നമസ്കാരം എല്ലാ എൻ ടി വി പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ മാസം പതിനേഴാം തീയതി ആയിരത്തി ഇരുന്നൂറാം ആണ്ട് കന്നി മാസം ഒന്നാം തീയതി ചൊവ്വാഴ്ച ഇന്ന് കന്നി ഒന്നാണ് ചൊവ്വാഴ്ച ചതയം നക്ഷത്രമാണ് നക്ഷത്രം പൊതുവേ ശുഭനക്ഷത്രമാണ് നക്ഷത്രം പക്ഷേ ഇന്നത്തെ ദിവസം അത്ര നല്ലതല്ല കന്നി കന്നി ഒന്ന് എന്നുള്ളതിലുപരി ചൊവ്വാഴ്ചയാണ് ആഴ്ച ചൊവ്വാഴ്ചയ്ക്ക് ഉള്ള പ്രത്യേകത ചൊവ്വ അഗ്നികാരകനാണ് കാരകനാണ് വഹിച്ച ഗ്രഹമാണ് ആക്സിഡൻ്റ് ഉണ്ടാക്കുന്നവനാണ് അതുകൊണ്ട് ചൊവ്വയായ ഇന്നത്തെ ദിവസം നിങ്ങൾ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് വേണം ഓരോ കാര്യങ്ങളിൽ പോകാൻ അതുപോലെ ജോലിക്ക് പോകുന്നിടത്തായാലും മേലുദ്യോഗസ്ഥരുടെയോ കൂടെയുള്ള സബോർഡിനേറ്റിൻ്റെ കൂടെയോ ഒക്കെ സംസാ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത് വളരെ സൂക്ഷിച്ചായിരിക്കണം ശത്രുതയും അസ്വസ്ഥതയും ഉണ്ടാവാം അതേപോലെ തന്നെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾക്ക് നമുക്ക് ഇടവരുത്തും അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി പോവേണ്ട ഒരു ദിവസമാണ് ഇന്ന് എന്നറിയുക അതിനൊപ്പം തന്നെ നമുക്ക് ഇന്നത്തെ ദിവസത്തിൻ്റെ ബുദ്ധിമുട്ടിനൊപ്പം പല തരത്തിലുള്ള ശാരീരിക പ്രശ്നങ്ങളും വരാനിടയുണ്ട് അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് ഓരോ കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം നമുക്ക് മുന്നറിയിപ്പ് തരുന്നത് എന്തിനാണ് നമുക്കിന്നത്തെ ദിവസം ശ്രദ്ധിച്ച് നമ്മൾ ഒത്തിരി ചെന്ന് പെടാതെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അതിലുപരി നമ്മൾ ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ള നക്ഷത്രം ബർത്ത്ഡേ വന്നിട്ടുള്ളവർ ഒരു വർഷത്തെ ഫലത്തെയാണ് ചിന്തിക്കണേ വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ നമുക്ക് വളരെ സൂക്ഷിച്ചു പോവേണ്ട ഒരു വർഷമാണ് നിങ്ങൾക്കെന്നറിയാം കാരണം ഈ ഒരു വർഷം നിങ്ങൾ കാലത്തെ ചിന്തിക്കുമ്പോൾ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾക്ക് നിങ്ങൾക്ക് വരാം സാമ്പത്തിക കാര്യങ്ങളും ജോലിയിലെ പ്രശ്നങ്ങളും തടസ്സങ്ങളും ഒക്കെ ഉണ്ടാവാം അതിനേക്കെക്കാളും ഉപരി നമുക്ക് ആക്സിഡൻ്റ് ഉണ്ടാവാം കേസ് വഴക്കുകളിൽ കൊടുങ്ങാം തീ അഗ്നിയാൽ അപകടം വരാം അതുപോലെ സ സർജറിക്ക് വിധേയമാവാം ഇതൊക്കെ വരുന്ന ഒരു സമയമാണ് ഈ ദിവസം മരത്തിലെ വന്നിട്ടുള്ളത് കൊണ്ട് അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ വരാതിരിക്കാൻ ശ്രമിക്കാം ഒരു റോഡിൽ യാത്ര ചെയ്യുമ്പം ആ റോഡ് ബ്ലോക്കാണെന്ന് അറിഞ്ഞ് നമ്മൾ വേറൊരു എടുത്ത് പോവുകയാണ് വഴി അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് രക്ഷ നേടാനുള്ള പ്രതിവിധിയാണ് നമുക്ക് ചെയ്യേണ്ടത് പ്രതിവിധി എന്ന് പറയുമ്പോൾ ശരിക്കും ചൊവ്വയുടെ ദേവത സുബ്രഹ്മണ്യ സ്വാമിയും ഭദ്രകാളി ദേവിയുമാണ് അപ്പോൾ ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ ഭദ്രകാളി ക്ഷേത്രത്തിലോ ചൊവ്വാഴ്ച മുരുകനാണെങ്കിൽ ഭസ്മാഭിഷേകമോ പഞ്ചാമൃതാഭിഷേകമോ അർച്ചനയും നടത്തുക ദേവിക്കാണെങ്കിൽ കുങ്കുമാർച്ചന രക്തപുഷ്പാഞ്ജലി ഇവ നടത്തുക അതേപോലെ തന്നെ ചൊവ്വാഴ്ച വ്രതത്തോടു കൂടി ഇരിക്കണം എന്ന് പറയുമ്പോൾ മത്സ്യമാംസാദികൾ കഴിക്കാതെ ലഹരി സാധനമൊന്നും ഉപയോഗിക്കാതെ അന്ന് സത്യ സത്യസന്ധമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് പോകണം അതേപോലെ നമുക്കൊരു യന്ത്രം സുബ്രഹ്മണ്യ യന്ത്രം ഈ അസുഖമോ അസ്വസ്ഥതയോ അപകടങ്ങളോ വരാതിരിക്കാൻ വേണ്ടി ധന്വന്തരീ യന്ത്രവുമായി ചേർത്ത് ഒരു ദേഗരക്ഷ കെട്ടി ധരിക്കണം അപ്പോൾ ഇന്നത്തെ ദിവസം നമുക്ക് ഓരോ കാര്യത്തിന് പോകുമ്പോൾ പ്രധാനമായി ശ്രദ്ധിക്കേണ്ട ദിവസം നല്ലതല്ലെന്ന് ഞാൻ പറഞ്ഞു സിദ്ധിച്ച് പോകേണ്ടത് നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവർത്തിക്കും ഇറങ്ങുമ്പോൾ രാഹുകാല സമയം നോക്കി യാത്ര തിരിക്കണം രാഹുകാല സമയം ഒന്നര മണിക്കൂർ നേരമേ ഉള്ളൂ അത് യാത്രയ്ക്കാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം മൂന്ന് മണി മുതൽ നാലര മണിവരെ രാഹു കാലം ഉണ്ട് ഉച്ചയ്ക്ക് ശേഷം എന്ന് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ പോലും രാഹു ഇന്ന് ആരംഭിക്കുന്നത് ശരിക്ക് മൂന്ന് മണി പത്തൊമ്പത് മിനിറ്റ് തൊട്ടേ രാഹു കാലം തുടങ്ങുകയുള്ളൂ അപ്പോൾ നാല് മണി അമ്പത് മിനിറ്റ് വരെ രാവുകാല സമയം ഉണ്ട് താനും അപ്പോൾ രാഹു സമയം ശുഭയാത്രയ്ക്ക് തുനിയെടുത്ത് മാറ്റിവെക്കണം അതുപോലെ നമുക്ക് ചെയ്തു കൂടാത്ത രണ്ട് സമയങ്ങളാണ് ഗുളിയകാല സമയവും യമഖണ്ഠ കാല സമയവും അതിലിന്ന് കാല സമയം വരുന്നത് പന്ത്രണ്ട് മണി പത്തൊമ്പത് മിനിറ്റ് തൊട്ട് ഒരു മണി നാൽപ്പത്തൊമ്പത് മിനിറ്റ് വരെയും കാല സമയം വരുന്നത് ശരിക്കും ഒമ്പത് മണി പതിനെട്ട് മിനിറ്റ് തൊട്ട് പത്ത് മണി നാൽപ്പത്തെട്ട് മിനിറ്റ് വരെയും അപ്പോൾ ഈ രണ്ട് സമയവും നമുക്ക് ഒരു ശുഭകാര്യത്തിനും എടുക്കരുത് അതുപോലെ നമുക്കിന്ന് ഓരോ കാര്യങ്ങൾ ചെയ്തേ തീരുവുള്ളൂ നമുക്കിന്ന് ചില ഡോക്യുമെൻറ്റിൽ ഒപ്പുവെക്കേണ്ടി വരും ചിലപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ ഇന്നത്തടം കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ആ ആളിനെ മീറ്റ് ചെയ്യാൻ പറ്റാതെ വരും അങ്ങനത്തെ സാഹചര്യം വരികയാണെങ്കിൽ നമുക്ക് അഭിജിത് മുഹൂർത്തത്തിന് പ്രാധാന്യം കൊടുക്കണം പ്രകൃതി തന്നെ ഏറ്റവും പോസിറ്റീവായിട്ടുള്ള നാൽപ്പത്തെട്ട് മിനിറ്റ് നേരമാണ് അഭിജിത് മുഹൂർത്തത്തിൻ്റെ സമയം ഈ സമയം ഇന്ന് വരുന്നത് പതിനൊന്ന് മണി അമ്പത്തഞ്ച് മിനിറ്റ് തൊട്ട് പന് പന്ത്രണ്ട് മണി നാൽപ്പത്തി മൂന്ന് മിനിറ്റ് വരെ അഭിജിത് മുഹൂർത്തമുണ്ട് ഈ സമയം നമുക്ക് എന്ത് ശുഭകാര്യങ്ങൾക്കും തിരഞ്ഞെടുക്കാം അത് ശുഭപ്രദമായ അവസ്ഥകൾക്ക് ഇടവരുത്തും അപ്പോൾ അതുപോലെ നമ്മൾ ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുക്കണം വസ്ത്രത്തിന് വളരെ പ്രാധാന്യമുണ്ട് പ്രകൃതിയിൽ നിന്ന് നെഗറ്റീവ് മാറ്റാനും പോസിറ്റീവ് ആകരണം ഒക്കെ വസ്ത്രത്തിന് പ്രാധാന്യമുണ്ട് വസ്ത്രധാരണം ചെയ്യുമ്പോൾ ചുവപ്പ് വസ്ത്രം ചുമന്ന കളറ് നമ്മളെ വസ്ത്രധാരണത്തിൽ ഉൾപ്പെടുത്തണം അത് ബ്ലൗസായിട്ടായാലും ഷർട്ടായിട്ടായാലും ശരി അല്ലെങ്കിൽ ഒരു കർച്ചീപ്പായിട്ടെങ്കിലും ചുവന്ന വസ്ത്രം നമ്മളെ കയ്യിൽ കരുതണം ഇത് നമ്മളിലേക്ക് പോസിറ്റീവ് എനർജി ആഗ്രഹം ചെയ്യാനും നെഗറ്റീവിനെ ബ്ലോക്ക് ചെയ്യാനും സഹായിക്കും അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവർക്കും ഭാഗ്യദായകമായി തീരട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം